അമ്മയുടെ പ്രാർത്ഥന പോലെ ഞാൻ വീണ്ടും തിരിച്ചു വന്നില്ലേ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ചന്ദ്രേട്ടനെന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? എന്താ പ്രശ്നം? ഒന്നുമില്ല മോനു, കരയണോ ചിരിക്കണോ എന്നറിയാത്ത ഒരവസ്ഥയിലാ ഞാൻ. അതെന്താ? നിനക്ക് ഓപ്പറേഷൻ വേണോ എന്നറിഞ്ഞപ്പോ മുതൽ തുടങ്ങിയ ഓട്ടപ്പാച്ചില. അനുമോനെ കാണാൻ പറ്റാതെയാണല്ലോ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി പോകുന്നത്. തിരിച്ചിറങ്ങി വരുമ്പോ ആദ്യം അവന്റെ മുഖം കാണണമെന്നായിരുന്നു ആഗ്രഹം. അനുമോൻ എവിടെ? അവനുണ്ട്, ഇവിടെയുണ്ട്. ഇന്നിപ്പ രാത്രിയായില്ലേ, നാളെ അവനെ കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ നിർത്താം. മതി വരുവോളം കണ്ടോ നീ. സാറിന്റെ ഉറക്കം നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ ഇറങ്ങാം മോനു, അധികം സംസാരിപ്പിക്കില്ല എന്ന് ഡോക്ടർക്ക് വാക്കുകൊടുത്തിട്ടാ ഞങ്ങളെ കാണാൻ അനുവദിച്ചത്. നാളെ കാണാം. നാളെ വരുമ്പോ അനുമോനെ കൊണ്ടുവരണം. വരാം, കൊണ്ടുവരാം. മോനെ ഉറങ്ങിക്കോ. ഈ ചെറുപ്രായത്തിൽ എന്തൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു ഈ കൊച്ച്. അച്ഛനത്തിലേക്ക് വന്നതാ, അതും ആണിന്റെ വേഷത്തിൽ. മോഹൻ സാറിന് അച്ഛന്റെ സ്ഥാനത്ത് കണ്ട് സ്നേഹിക്കാൻ പോയതിന്റെ ശിക്ഷയാ അതിപ്പോ അനുഭവിക്കുന്നത്. വേണ്ട അച്ഛനെ, വിട്ടുകളയാം. ഈ പാവ നമ്മൾ ചുമക്കണ്ട. ഞാനവളുടെ നാടും വീടും ഒക്കെ ഒന്ന് ചോദിച്ചറിയാം. എവിടെന്നാ പറഞ്ഞേ? ചന്ദനച്ചോല. എന്നാ പിന്നെ നിനക്ക് അങ്ങോട്ട് പോയിക്കൂടെ മോളെ? ഏയ്, അങ്ങോട്ട് ഞാൻ പോവില്ല. പോയാല് വല്ലിച്ചനാ വീടറിയാം. എന്നെ അന്വേഷിച്ച് അങ്ങോട്ട് വന്നാൽ പ്രശ്നമാവും. തിരിച്ചു ചെല്ലില്ല എന്ന് ഞാൻ പത്മിനി മാഡത്തിന് വാക്ക് കൊടുത്തിട്ടുള്ളതാ. അത് മാത്രമല്ല, മാമനും അങ്കിളും കുടുങ്ങില്ലേ. വല്ലാത്തൊരു കെണിയായി പോലോ മോളെ. ഞങ്ങളിപ്പോ തമിഴ്നാട് ഏരിയയില ചിന്നതായത്താൻ പറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താ. കടയിൽ നിന്ന് പാഴ്സൽ വാങ്ങിച്ച ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്ന് കഴിക്കുക. കടകളിലാവുമ്പോ പലവരും തിരിച്ചറിഞ്ഞാലോ? ആ, ഞാൻ വിളിക്കാം. വിളിക്കാം. പപ്പിമോളുടെ സംസാരത്തിൽ നിന്ന് അനു പെൺകുട്ടിയാണെന്ന് അവൾക്ക് അറിയില്ല എന്ന് ഉറപ്പാ. ചുരുക്കി പറഞ്ഞ അവര് രക്ഷപ്പെട്ടു, നമ്മള് പെട്ടു. ഇനിയിപ്പോ കൊച്ചിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? പോയില്ല. ഇന്നൊരു ദിവസം ഇവിടെ തങ്ങാന്ന് കരുതി. റൂം ഒന്നൊരു സുഖമില്ല, പിന്നെ സൈസല്ലേ പറ്റൂ. തമ്പുരും മമ്മിയും ക്യാൻറ്റീൻ വരെ പോയി. ഞാൻ തിരിച്ചു വിളിക്കാം ഡാഡി. അനുമാനം എവിടെ?
അനുമോൻ എവിടെയെന്ന് എനിക്കെങ്ങനെ അറിയാം? ഒന്നും അറിയാത്ത പോലുള്ള ഈ അഭിനയം ഇനി വേണ്ട പത്മിനി. വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നോട് ചോദിക്കുന്നത്. എന്ത് വിവരം അറിഞ്ഞു നീ പറയുന്നത്? ഗാന മത്സരത്തിന്റെ വേദിയിൽ നീ ബഹളം ഉണ്ടാക്കിയതും അനുമോനെ കാറി കയറ്റി കൊണ്ടുപോയതും ഒക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇതിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. പറ അനുമോൻ എവിടെ? വല്യച്ഛനെന്തിനാ ഇനിയും മമ്മിയായിട്ട് വഴക്കുണ്ടാക്കുന്നത്? ഡാഡിയുടെ ഓപ്പറേഷനുള്ള പണം മമ്മി അടച്ചില്ലേ? മമ്മി പറയുന്ന നേരാ, വല്യച്ഛൻ മനഃപൂർവ്വം മമ്മി വഴക്ക് പറയാൻ ഓരോ കുറ്റങ്ങൾ ഉണ്ടാക്കുന്നതാ. അല്ല മോളെ, കാര്യങ്ങളൊന്നും അറിയാതെ മോളി പറയണേ. മോളുടെ ഡാഡിയുടെ ഓപ്പറേഷൻ നടക്കാതിരിക്കാനുള്ള എല്ലാ വഴികളും അടച്ചത് നിന്റെ ഈ മമ്മി തന്നെയാ. മമ്മി എന്ത് ചെയ്തു? തമ്പുരു മോളെ, നീ ഇതിലൊന്നും ഇടപെടണ്ട. ഇവര് പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട. മോളിങ്ങി വന്നേ വാ. എന്തിനാ അവളെ പിടിച്ചു വലിക്കുന്നത്? അവളും കൂടി കേക്കട്ടെ, എല്ലാ സത്യം അവൾ അറിയട്ടെ. സത്യോ? എന്ത് സത്യം? നിങ്ങൾ പറയാൻ പോകുന്നത് മുഴുവൻ നുണയാ. അത് കേട്ടാലേ മോളുടെ മനസ്സ് ആകെ പതറും. ഈ എക്സാം സമയത്ത് ഇവളുടെ മനസ്സ് പതറിയാലേ അത് ഇവളെ ബാധിക്കും, ഇവളുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിച്ചു എന്ന് വരും. വാ മോളെ, ഗ്രാൻഡ്മ പറയുന്നത് കേൾക്ക്. കൊണ്ടുപോയിക്കോ. ഇവിടെ നിർത്തിയ നിങ്ങൾ കാണിച്ചു കൂട്ടിയ സകല കള്ളത്തരങ്ങളും അവൾ അറിയും. കൊണ്ടുപോയിക്കോ. പത്മിനി, ഇനിയെങ്കിലും നീ സത്യം തുറന്നു പറ അനുമോനെ നീ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നേ? പത്മിനി മാഡം, മോഹൻ സാറിന്റെ ഓപ്പറേഷൻ നടക്കാതിരിക്കാൻ, ഇവരാരും പണം കൊണ്ടുവന്ന് അടയ്ക്കാതിരിക്കാൻ എന്തൊക്കെ ദുഷ്ടത്തരങ്ങളാ മാഡം കളിച്ചത്! എന്നിട്ട് പെട്ടെന്ന് ആരെയും അറിയിക്കാതെ പണം കൊണ്ടുവന്ന് അടയ്ക്കണമെങ്കിൽ അത് മാനസാന്തരം വന്നിട്ടാണെന്ന് കരുതാനും മാത്രം മന്ദബുദ്ധികളല്ല ഞങ്ങൾ ആരും. നീ പെട്ടെന്ന് കൊണ്ടുവന്ന് പണം അടച്ചതും അനുമോനെ കാണാതായതും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അത് ഉറപ്പാ. ഇനി അതങ്ങ് തുറന്നു പറയുന്ന നല്ലത്. പറയ്. നീ ആർക്കെങ്കിലും അനുമോനെ പിടിച്ചോണ്ട് പോയി വിറ്റോ അതോ കൊല്ലാൻ ഏൽപ്പിച്ചോ? മുമ്പൊരിക്കൽ അവനെ കൊണ്ടുപോയി ഒരു പെരുങ്കളനെ ഏൽപ്പിച്ചവളാ നീ, അതുകൊണ്ടാ ചോദിക്കുന്നത്. നീ അറിയാതെ അനുമോൻ എവിടെയും പോയിട്ടില്ല, അത് ഉറപ്പാ. ഉദ്ദേശിച്ചത് നേര, അനുമോനെ കൊണ്ടുപോയത് ഞാനാ. എന്നിട്ട് അനുമോൻ എവിടെ? ഞാൻ അവനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടു. ഇനി അവനെ നിങ്ങൾ ആരും തിരക്കണ്ട. അവൻ സ്വമനസാലയാ പോയത്, ഇനി അവൻ തിരിച്ചു വരില്ല. ഇല്ല, സ്വമനസാല അനുമോൻ എങ്ങോട്ട് പോവില്ല. നീ അവനെ എന്തോ പറഞ്ഞു പേടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവനെ ഒന്നും പറഞ്ഞു പേടിപ്പിച്ചിട്ടില്ല. പക്ഷേ പരസ്പരം ഒരു ധാരണയിൽ പോകാനുള്ള ഒരു ഡീല് ഞാൻ വെച്ചു. ഡീലോ? അതെ. ഈ നാട് വിട്ടു പോണോന്ന് ഞാൻ പറഞ്ഞു. പകരം മോഹന്റെ ഓപ്പറേഷനുള്ള പണം ഹോസ്പിറ്റലിൽ കെട്ടാന്ന് ഓഫറും കൊടുത്തു. സത്യം പറഞ്ഞ ആ പണം അവന്റെ കൈകൊണ്ട് തന്നെയാ ക്യാഷ് കൗണ്ടറിൽ ഏൽപ്പിച്ചത്. പക്ഷേ പണം അടച്ചാളുടെ പേരെഴുതിച്ചത് ഞാനാ, എന്റെ പേര്. എന്തായാലും അവൻ ആത്മാർത്ഥതയുള്ളവനാ. മോഹന് വേണ്ടി അവന്റെ ജീവൻ തരാമോന്ന് ഞാൻ ചോദിച്ചിരുന്നെങ്കിലും അവൻ തന്നേനെ. പത്മിനി, നീ ചെയ്തു കൂട്ടുന്നത് തീർത്താൽ തീരാത്ത പാപങ്ങളാ. ഇതിന്റെയൊക്കെ ശാപം വന്ന് വീഴുന്നത് നിന്റെ മോളുടെ തലയിലായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാനും മാത്രം എന്ത് തെറ്റാ പാവം നിന്നോട് ചെയ്തത്! നീ ആരോട് എന്ത് ചതിയാ കാണിച്ചതെന്ന് അറിയാമോ നിനക്ക്? നീ അവന് മോഹന്റെ ഓപ്പറേഷന് കെട്ടിവെക്കാനുള്ള 5 ലക്ഷമാ വിലയിട്ടത്. പക്ഷെ അവന്റെ വില എത്രയാന്ന് നിനക്ക് അറിയില്ല പത്മിനി, നിനക്ക് അറിയില്ല. എന്നിട്ട് അവൻ ട്രെയിൻ കയറി പോയോ? ട്രെയിൻ കയറി പോയോ അതോ ട്രെയിൻ ഇനി അവന്റെ മേളിൽ കയറി പോയോ എന്നൊന്നും എനിക്കറിയില്ല. വേണേ ചെന്ന് അന്വേഷിക്ക്. അവന്റെ ചെറിയമ്മയല്ലേ, ചെന്ന് അന്വേഷിക്ക്. ഈ വിവരം മോഹൻ അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയോ നിനക്ക്? എന്താവാൻ, അങ്ങ് എരിച്ച് അങ്ങ് പൊട്ടിച്ചാവുമായിരിക്കും. ചാകട്ടെന്നേ. പക്ഷേ നിങ്ങളത് മോഹനെ അറിയിക്കില്ല എന്ന് എനിക്കറിയാം. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒരു ഷോക്കിംഗ് ന്യൂസും മോഹനെ അറിയിക്കരുതെന്ന്.
നിങ്ങൾ ചെന്ന് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. എന്താണെന്നറിയോ, എന്നെ പോലീസ് ജീപ്പിൽ കയറ്റി അയച്ചപ്പോ ജയിലഴിക്ക് ഉള്ളിക്കയറ്റി വനിതാ പോലീസുകാരൻ എന്നെ നാണം കെടുത്തി തൊലി ഉരിഞ്ഞപ്പോ മോഹന്റെ അധപതനം ഞാൻ സ്വപ്നം കണ്ടതാ. എന്താ ടീച്ചറെ നോക്കി നിൽക്കുന്ന? അനുമോന്റെ പുറകെ ഓടുന്നില്ലേ? ചെല്ല്, ചെന്ന് കണ്ടുപിടിക്ക്. കണ്ടുപിടിക്കും. മേഡം അവനെ ഏത് നരകത്തിൽ കൊണ്ട് വിട്ടാലും അനുമോനെയും കൊണ്ട് ഞാൻ തിരിച്ചു വരും. തിരിച്ചു വരണം. ചന്ദ്രേട്ടൻ പോവാൻ വരട്ടെ, എനിക്ക് ചില കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അത് നിങ്ങൾ മൂന്നാൾ മാത്രം കേൾക്കേണ്ട കാര്യമാ. ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? പറയേണ്ട കാര്യമില്ല. എങ്കിലും അമ്മ പറഞ്ഞതുപോലെ എന്റെ ഒരു മര്യാദ വീടങ്ങ് വിറ്റാലോ എന്ന് ആലോചിക്കാ ഞാൻ. വീട് വിൽക്കാനോ? മനസ്സിലായില്ല. ഞങ്ങളുടെ വീട് വിൽക്കുന്ന കാര്യം നീ എന്തിനാ ആലോചിക്കുന്നേ? അതിനുള്ള എന്ത് അവകാശം നിനക്കുള്ളത്? നിങ്ങളുടെ വീടോ? വീടിന്റെ വിൽപ്പനയൊക്കെ കഴിഞ്ഞല്ലോ, നിങ്ങൾ തന്നെയല്ലേ വിറ്റത്? ഇപ്പൊ ശ്രീമംഗലം അത് വാങ്ങിയയാളുടെ പേരില. ആരാ വാങ്ങിയെന്നറിയണ്ടേ? മേലേടത്ത് വിശ്വനാഥ മേനോന്റെ മകൾ പത്മിനി. എന്താ മൂന്നാളും ഇങ്ങനെ അന്തിച്ചു നോക്കുന്നത്? സംശയം ഉണ്ടെങ്കിൽ കോപ്പി ഞാൻ കാണിക്കാം. എന്റെ പേരിൽ എഴുതി തന്നതിന്റെ കോപ്പി അമ്മയെ കൊണ്ട് വെപ്രാളം പിടിച്ച് ഒപ്പിടിപ്പിച്ചപ്പോ ഒന്ന് വായിച്ചു നോക്കിയില്ല അല്ലേ? അപ്പൊ ചന്ദ്രൻ പറഞ്ഞൊരു സത്യമായിരുന്നല്ലേ? നീ ചതിക്കുമായിരുന്നു അല്ലേ? പണയം എടുക്കാനെന്നും പറഞ്ഞ ആളെ വേഷം കെട്ടിച്ച് കള്ളച്ചെക്കം കൊടുത്തു വിട്ടത് നീയായിരുന്നല്ലേ? നിന്നെ വെറുതെ വിടില്ല ഞാൻ. നിന്നെയും നിന്റെ ആ കൂട്ടുകക്ഷികളെയും കോടതി കയറ്റി ഞാൻ. എന്റെ വീട്ടിൽ താമസിച്ചോണ്ട് എന്നെ കോടതി കയറ്റി വന്നോ? ചന്ദ്ര, ഇവള് പറഞ്ഞതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായോ? നമ്മൾക്കിനി ഇവിടെ കഴിയാൻ ഇവളുടെ അനുവാദം വേണ്ടി വരുമെന്ന്. അതാണ് അമ്മയ്ക്ക് കാര്യം പിടികിട്ടി. വേണ്ട, ചതിച്ചും വഞ്ചിച്ചും നീ കൈക്കലാക്കിയതൊക്കെ നീ തന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഞങ്ങൾ ഇനി അങ്ങോട്ടില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. നിങ്ങൾ ഇനി അങ്ങോട്ടല്ലാതെ എങ്ങോട്ട് പോവാനാ? മോഹൻ ഇപ്പോഴും ഇവിടെയാ. ഇനി പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. ഞാനത് മുടക്കണമെങ്കിൽ നിങ്ങൾ അവിടെ വേണം, ശ്രീമംഗലത്ത്. ഞാൻ പറയുന്നത് കേട്ട് എന്നെ അനുസരിച്ച് നിങ്ങൾ അവിടെ കഴിയണം. ഇതെന്റെ തീരുമാനമാണ്. നിങ്ങൾ അവിടെ വേണം, ശ്രീമംഗലത്ത്. ഞാൻ പറയുന്നത് കേട്ട് എന്നെ അനുസരിച്ച് നിങ്ങൾ അവിടെ കഴിയണം. ഇതെന്റെ തീരുമാനമാണ്. തീരുമാനമല്ല, എന്റെ ആജ്ഞയാ. ഇതനുസരിക്കാതെ അനുമോനെ ഞാൻ നാടുകടത്തി നിങ്ങളെ മൂന്നാളെ ഇറക്കി വിട്ടു എന്നൊക്കെ മോഹനോട് ചെന്ന് പറഞ്ഞു. പാവം, ആ നിമിഷം ചങ്ങു പൊട്ടി ചത്തുപോകും. അതുകൊണ്ട് ഇതൊന്നും ആരെ അറിയിക്കാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെയും കൂടി ഉത്തരവാദിത്വമാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാൻ പറയുന്നത് അനുസരിച്ച് കഴിയണോ അതോ എന്നെ ധിക്കരിച്ച് ഇറങ്ങിപ്പോണോന്ന്. അമ്മ,
പത്മിനി പറഞ്ഞതൊക്കെ കേട്ട് ആകെ തളർന്നുപോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? അവളുടെ ആട്ടുന്തുപ്പ് സഹിച്ച് ശ്രീമംഗലത്തൊരു ബാല്യക്കാരിയെ പോലെ കഴിയേണ്ടി വരുമല്ലോ എന്നൊക്കെ ചോദിച്ച് ആകെ ആദ്യം പിടിച്ച് മട്ടില്ല. ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് പിടിച്ചു കിടത്തിയിരിക്കെ അല്ല ചന്ദ്രേട്ടനും കൂടി ഇങ്ങനെ തളർന്നാൽ എങ്ങനെയാ? ഹനുമോനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചല്ലേ ഒക്കൂ. ഇനി അന്വേഷിച്ചിട്ടും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചന്ദ്രേട്ടൻ എന്താ ഈ പറയണേ? മുമ്പൊരു ദിവസം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവൾ പറഞ്ഞ താൻ ഓർക്കുന്നുണ്ടോ? അവൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാ പത്മിനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും അവൾ പോയില്ലെങ്കിൽ മോനൂന് എന്തെങ്കിലും ആപത്ത് വരുമെന്നും അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാന്നുമൊക്കെ. അതുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ അനുമോള് പത്മിനിക്ക് വാക്കുകൊടുത്തിട്ടാ പോയിരിക്കുന്നെ. ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് വാക്കു പറഞ്ഞ അവളത് പാലിക്കും. നമ്മൾ അന്വേഷിച്ച് ചെല്ലാനിടയിലുള്ളിടത്തേക്കൊന്നും അവൾ പോകാൻ ഒരു സാധ്യതയില്ല. ശ്രീമംഗലം തറപാട്ടി വളരണ്ട അവളെ അങ്ങനെ വിട്ടുകളയാൻ നമുക്ക് പറ്റോ? ഒന്നുകിൽ അവളെ കണ്ടെത്തി സുരക്ഷിതമായി എങ്ങോട്ടെങ്കിലും മാറ്റണം, ഇല്ലെങ്കിൽ അവളെയും കൊണ്ട് ശ്രീമംഗലത്ത് നിന്ന് പടിയിറങ്ങി അവൾക്കൊപ്പം മാറി താമസിക്കണം. എല്ലാത്തിനും പോംവഴി കാണാം. പക്ഷെ മോഹൻ എഴുന്നേറ്റ് വരണം. പത്മിനി ഇനി നിയന്ത്രിക്കാൻ അവനെ കഴിയൂ. കണ്ണു തുറന്നപ്പോ അവൻ ആദ്യം തിരക്കിയത് അനുമോനെയാ. അനുമോൻ പോയെന്ന് ഞാൻ മോനു അറിഞ്ഞാൽ അവനതൊരു ഷോക്കായിരിക്കും. നമ്മളൊക്കെ പത്മിനിയുടെ വലയിൽ കുടുങ്ങിപ്പോയി. ചതി കൊണ്ടാണ് അവൾ അതൊക്കെ നേടിയതെങ്കിലും അതിനുത്തരവാദികൾ നമ്മൾ തന്നെയാ. മോഹന്റെ ഇപ്പോഴത്തെ അവസ്ഥ മുതലാക്കി പത്മിനി നമ്മൾ അടിമകളാക്കും. മോഹൻ സുഖമാകുന്നത് വരെ അനുവിനെ അന്വേഷിക്കാതിരുന്ന അവൾ എന്തെങ്കിലും ആപത്തിൽ ചെന്ന് ചാടിയാലോ? പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ സമാധാനത്തിന് വേണ്ടി അന്വേഷിക്കാം, പക്ഷെ എനിക്കൊരു പ്രതീക്ഷയില്ല. ഗംഭീരമായി ഇത് നമുക്ക് ശരിക്കൊന്ന് ആഘോഷിക്കണം, അടിച്ചു പൊളിച്ച് തന്നെ ആഘോഷിക്കണം. നമുക്ക് വീട്ടിലേക്ക് പോവാം മമ്മി. ഏയ്, പെട്ടെന്നൊന്നും ഹോസ്പിറ്റൽ വിട്ട് നമ്മൾ പോവാൻ പാടില്ല. പോയാല് മമ്മി വിചാരിച്ചത് പൂർത്തിയാക്കാൻ പറ്റില്ല. മമ്മിയോട് ഓരോരുത്തരും ചെയ്തതിനൊക്കെ കണക്കുകളൊക്കെ എണ്ണി എണ്ണി പറയിപ്പിച്ചോണ്ടിരിക്കുക. മമ്മിയോട് ഓരോരുത്തരും ചെയ്തതിനൊക്കെ കണക്കുകളൊക്കെ എണ്ണി എണ്ണി പറയിപ്പിച്ചോണ്ടിരിക്കുക. മോളുടെ കഴിഞ്ഞ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ വിളിച്ച ഗസ്റ്റുകളുടെയൊക്കെ മുമ്പിൽ വെച്ച് മോൾക്ക് താളമില്ല, ശ്രുതിയില്ല, അപസ്വരമാണെന്നൊക്കെ പറഞ്ഞ് നാണം കെടുത്തിയതിനും മമ്മിയെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതിനും പെട്ടിയെടുത്തെറിഞ്ഞ് ആട്ടിയിറക്കിയതിനും ആ നന്ദിനിയെ വീട്ടിൽ നിർത്തരുതെന്ന് പറഞ്ഞിട്ട് നിർത്തിയതിനും ഗ്രാൻഡ്മയും മോളെയും രാത്രി കാർ എടുക്കാൻ പോലും സമ്മതിക്കാതെ ഇറക്കി വിട്ടതിനൊക്കെ പകരത്തിന് പകരം മമ്മി വീട്ടിൽ കഴിഞ്ഞു. ഇനി എന്നെ ഇറക്കി വിട്ട ആ വീട്ടില് നിന്റെ ഡാഡി ഉൾപ്പെടെ താമസിക്കാൻ പോകുന്നത് മമ്മിയുടെ ഔദാര്യത്തിലായിരിക്കും. എനിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ പോലും ഇറക്കി വിടും ഞാൻ ഒക്കെത്തിനെ. മോള് കണ്ടില്ലേ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്ന അനുമോനെ പുഷ്പം പോലെ പറഞ്ഞുവിട്ടത്? ഇനി അവൻ കർണാടകത്തിലെ ഏതെങ്കിലും ഒരു മൂലയില് ഗതി കിട്ടാതെ അപ്പുപ്പൻ താടി പോലെ പറന്ന് നടക്കും. ശ്രീമംഗലത്തെ റാണി ഇനി നിന്റെ മമ്മിയാ. പത്മിനി റാണി നീണാൽ വാഴട്ടെ. പത്മിനി റാണി നീണാൽ വാഴട്ടെ. സാർ പ്ലീസ് വിലപ്പെട്ട് എഴുന്നേക്കാൻ ശ്രമിക്കരുത്. സാറിന് എന്താ വേണ്ടത്? എനിക്ക് അനുമോനെ കാണണം. അവൻ എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്.
ഞാൻ വിളിക്കാം സർ. ദയവ് ചെയ്ത് സാർ എഴുന്നേക്കാൻ ശ്രമിക്കരുത് പ്ലീസ് സർ. അനുമോൻ റിലാക്സ് റിലാക്സ് സർ, ഞാൻ വിളിക്കാം. താങ്ക് യു. ഓക്കെ സർ. അനുമോനെ കാണണം. അനുമോനെ അനുമോനുണ്ടോ? ഇല്ല. പേഷ്യന്റ് അനുമോനോട് എന്തോ സംസാരിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. മോനുവിനോട് ഞാൻ സംസാരിക്കാം. എന്നാൽ അകത്തേക്ക് വരൂ. അകത്തേക്ക് പോവാൻ വരട്ടെ. അനുമോൻ അനുമോൻ ഷിറ്റ്! ഡാഡിക്ക് അവന്റെ വിചാരം മാത്രമേ ഉള്ളോ? എന്നാ കേട്ടോ, അവനെ കാണാനില്ല, അവൻ ഈ നാട് വിട്ടു പോയി. ഇതുകൊണ്ടൊന്നും ആയില്ല മമ്മി, വീട്ടിലേക്കൊന്ന് വന്ന് കേറട്ടെ. കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കും ഞാൻ എല്ലാത്തിനെയും.